हेलो एवरीवन, इट्स मी शाना। वेलकम टू माय यूट्यूब चैनल साइंस होम ट्यूटर लर्न इजी। ഓക്കെ, നമുക്ക് 18th ചാപ്റ്റർ പൊല്യൂഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ തുടങ്ങാം. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിൽ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കുട്ടികൾ കമൻറ്റിലൂടെ ചോദിക്കുന്നു 9th ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. അപ്പം 8th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ, കാണാത്തവർ ഒരുപാട് പേരുണ്ടാകും. അപ്പം 8th ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 9th സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 8th എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ഞാൻ 9th ഫിനിഷ് ചെയ്യും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ. അപ്പൊ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ടൈറ്റിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും അല്ലേ. സോ എയർ പൊല്യൂഷൻ എന്താണ്, അതുപോലെ എയർ പൊല്യൂട്ടൻസ് എന്ത് സംഭവങ്ങളൊക്കെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, പല ഗ്യാസസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഈ എയർ പൊല്യൂട്ടൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണ്, അതൊക്കെ വരുന്ന സോഴ്സസ്, എയർ പൊല്യൂട്ടൻസ് പൊല്യൂഷൻ്റെ സോഴ്സസ്, ഇപ്പോൾ ഫാക്ടറീസ്, വെഹിക്കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സോഴ്സസ് എന്തിൽ നിന്നും ഇതൊക്കെ വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് എയർ പൊല്യൂഷനിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് എന്താണ് എയർ പൊല്യൂഷൻ, നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെയും കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കാം. സെയിം ഇതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, പൊല്യൂഷന്റെ സോഴ്സസ്, ഓക്കെ എങ്ങനെയൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, ആൻഡ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഒട്ടും പേടിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഓൺവേർഡ്സിൽ തന്നെ ഒരുപാട് നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സോ ഈ പോയിന്റ്സിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. സോ വാട്ട് ഇസ് എയർ പൊല്യൂഷൻ? നമ്മുടെ എയർ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, മീഥെയ്ൻ ഒക്കെയാണ്. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, കൂടുതലുള്ളത് നൈട്രജൻ ആണ്, 78% നൈട്രജൻ ആണ്, 21% ഓക്സിജൻ ഉള്ളൂ. ഓക്കെ, ആൻഡ് ബാക്കി പറഞ്ഞ ഗ്യാസസ്, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, മീഥെയ്ൻ, നമ്മുടെ വാട്ടർ വേപ്പറൊക്കെ ഉണ്ടാവില്ല അറ്റ്മോസ്ഫിയറിൽ, സോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് 1% അതുള്ളൂ. സോ ഇതിന് പുറമേക്ക് വേറെ വല്ല സബ്സ്റ്റൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള, ഇതേ പാടുള്ളൂ, ഇതിന് പുറമേക്ക് അൺവാണ്ടഡ് സബ്സ്റ്റൻസ് കയറിക്കൂടിയാൽ അത് ഡസ്റ്റ് ആവാം, ഡസ്റ്റ് വരാകാം. ഓക്കെ, ഡസ്റ്റ്, സ്മോക്ക്, അതുപോലെ മറ്റുള്ള ഗ്യാസസ്, അതിൻ്റെയൊക്കെ പേരുകൾ നമുക്ക് പഠിക്കാം, എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒരു അൺവാണ്ടഡ് സബ്സ്റ്റൻസ് നമ്മുടെ എയറിലോട്ട് വന്നാൽ അത് എയർ പൊല്യൂഷനായി. ഓക്കെ, സോ ഇതിൽ പറഞ്ഞ പോലെ ഈ കാർബൺ ഡയോക്സൈഡ് എല്ലാം കൂടിയിട്ടും 1% ഉള്ളൂ. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാലും അതും പൊല്യൂഷനാണ്. കാർബൺ ഡയോക്സൈഡ് ഇത്രേ പാടുള്ളൂ എന്നുണ്ട് അല്ലേ, വളരെ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ നമുക്ക് നമ്മുടെ എയറിൽ ഉള്ളൂ, പക്ഷേ എക്സ്ട്രാ കൂടുമ്പോൾ അതും പൊല്യൂഷനാണ്. സോ ഡെഫിനേഷൻ നോക്കുക, പക്കയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, വെൻ എയർ ഇസ് കണ്ടാമിനേറ്റഡ് ബൈ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ്. ഓക്കെ, അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് എന്തൊക്കെയാണ്, കണ്ടാമിനേറ്റ് പറഞ്ഞാൽ മലിനമാകുന്നത്, എയർ മലിനമാകുന്നത് എന്തൊക്കെ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് കാരണം അല്ലേ, ബൈ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ ഹാംഫുൾ എഫക്റ്റ് ഓൺ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. നമ്മൾക്ക് മാത്രം ലിവിങ് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല, നോൺ ലിവിങ് ആയിട്ടുള്ള ഇതിനും വരുന്നുണ്ട്, അതായത് ഈ താജ്മഹലൊക്കെ പോലുള്ള മോണിമെൻസിനൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോൺ ലിവിങ് ആണ് അതൊക്കെ അല്ലേ, ജീവനില്ലാത്തവയ്ക്കും പ്രശ്നങ്ങളാണ്. സോ അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എയർ പൊല്യൂഷൻ, ഇറ്റ് ഇസ് റെഫർ ടു ആസ് എയർ പൊല്യൂഷൻ. എയറിനെ പൊല്യൂട്ട് ആക്കുന്നത് എന്താണോ, കണ്ടാമിനേറ്റ് ചെയ്യുന്നത് എന്താണോ, അതാണ് എയർ പൊല്യൂട്ടൻസ് അല്ലേ. ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടാമിനേറ്റ് ദി എയർ ആർ കോൾഡ് എയർ പൊല്യൂട്ടൻസ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസിന്റെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറേയൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണ രീതിയിൽ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ ഗ്യാസസിൻ്റെ എല്ലാം പേര് പക്കയായിട്ട് പഠിച്ചു വെക്കുക, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, സാധാരണഗതിയിൽ സ്മോക്ക്, ഡസ്റ്റ്, ടൈനി പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഡസ്റ്റിൽ പെട്ടു അത്. അതുകൂടാതെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് കൂടുതലാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്, ഓക്കെ, സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ പേരുകൾ നിർബന്ധമായിട്ട് പഠിക്കുക. സിമ്പിളാണ് അല്ലേ, അതായത് എല്ലാത്തിനും ഓക്സൈഡുകളാണ് വരുന്നത്, കാർബണിൻ്റെ, നൈട്രജൻ്റെ, സൾഫറിൻ്റെ. ഓക്കെ, ഇനി ഇത്രയും എയർ പൊല്യൂട്ടൻസ് വരുന്ന സോഴ്സസ് ഇതൊക്കെ ഏതിൽ നിന്നാണ് വരുന്നത്, ഈ ഗ്യാസുകളൊക്കെ ഏതിൽ നിന്നാണ് വരുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ സ്മോക്ക്, ഡസ്റ്റ്, ഈ കാര്യങ്ങൾ രണ്ട് തരത്തിലും വരുന്നുണ്ട്. അതായത് നാച്ചുറൽ ആയിട്ടും വരുന്നുണ്ട്, അത് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണവും വരുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായി, ആലോചിച്ച് നോക്കൂ, എന്താ ഫുള്ള് സ്മോക്ക് ആയിരിക്കും അല്ലേ, മൊത്തം കാട് എന്താ പറയുക കത്തുമ്പോൾ ഫുൾ സ്മോക്കും പുകയും പൊടിയും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻ, അതൊക്കെ നാച്ചുറൽ സോഴ്സസ് ആണ്. ഹ്യൂമൺ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്പർ വൺ പൊസിഷൻ നമുക്ക് ആർക്ക് കൊടുക്കാം, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസ് അല്ലെ, വെഹിക്കിൾസ് നമുക്ക് കൊടുക്കാം. നമ്മൾ മെയിൻലി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് പെട്രോളും ഡീസലൊക്കെയാണ് അല്ലേ. പെട്രോളും ഡീസലും എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൾ ആൻഡ് പെട്രോളിയം എന്നുള്ള ചാപ്റ്റർ പഠിച്ചപ്പോൾ അതൊരു ഫോസിൽ ഫ്യൂൽ ആണ് അല്ലേ. സോ ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു, ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫ്യൂല് കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് കമ്പഷൻ പ്രൊഡ്യൂസ് വിച്ച് ഗ്യാസ്, യെസ് കാർബൺ മോണോക്സൈഡ്. നമ്മൾ പഠിച്ചു അല്ലെ, കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ഗ്യാസ് ആണ് അല്ലെ, നമ്മൾ അതും പഠിച്ചു, പോയിസണസ് ഗ്യാസ് ആണ്. പിന്നെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്ലഡിലത്തെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റിനെ കുറയ്ക്കും, ഓക്കെ, ഓക്സിജന്റെ അളവിനെ കുറയ്ക്കും, ഓക്കെ. സോ ഇറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ബ്ലഡ്. സോ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ എന്താ പറയുക എയർ പൊല്യൂട്ടൻസും വെഹിക്കിൾസിന് ആപ്റ്റാണ്, ഓക്കെ. ഈ വെഹിക്കിൾസിൽ നിന്നും ഇതെല്ലാം വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡോക്സൈഡ്സ് ഉണ്ട്, സൾഫർ ഡോക്സൈഡ്സ് ഉണ്ട്, സ്മോക്ക് ഉണ്ട്, ഡസ്റ്റ് ഉണ്ട്, എല്ലാം വെഹിക്കിൾസിൽ വരുന്നുണ്ട്. പിന്നെ അത് വിട്ടാൽ എന്താണ് ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് അല്ലേ, ഈ എന്താ പറയുക പെട്രോളിയം റിഫൈനറീസ് ഉണ്ട്, അതൊക്കെ ഇൻഡസ്ട്രീസിൽ പെട്ടതാണ്, ഓക്കെ. അവിടെയൊക്കെ എന്താണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ മെയിൻലി അവിടുന്ന് വരുന്നുണ്ട്, ഓക്കെ. പെട്രോളിയം റിഫൈനറീസ്, ഓയിൽ റിഫൈനറീസ് ഒക്കെ പറയാം. ഫാക്ടറീസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് റബ്ബർ ഒക്കെ ഉണ്ടാക്കുന്ന, റബ്ബർ പ്രോസസ്സിങ്ങുള്ള ഫാക്ടറീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓരോ എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇനി വേറെ ഒരു പൊല്യൂട്ടന്റ് ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമുക്ക് അറിയാം നമ്മുടെ ഓസോൺ ലെയറിനൊക്കെ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ കേട്ടിട്ടില്ലേ, ഓസോൺ ലെയറിലൊക്കെ എന്താ പറയുക ഹോൾസ് വരിക അല്ലേ, അതെല്ലാം ഈ സി എഫ് സി കാരണമാണ്. ഇതിന് ഷോർട്ടായിട്ട് സി എഫ് സി എന്നാ പറയുക, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. സോ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പ്രൊട്ടക്റ്റിംഗ് ലെയർ ആണ് നമ്മുടെ എർത്തിനുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ സണ്ണിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് നമുക്ക് നന്നല്ലാത്തൊരു സംഭവമാണ്. അപ്പം അതിനെ തടയുന്നത് ഈ ഒരു ഓസോൺ ലെയർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്നത് ഈ സി എഫ് സി എന്നുള്ള പൊല്യൂട്ടൻ്റ് ആണ്, ഓക്കെ. ഓസോൺ ലെയറിൽ ഹോൾ വന്നാൽ എന്താ സംഭവിക്കുക, ഈ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ എർത്തിലോട്ട് വരും അല്ലേ, നമുക്ക് സ്കിൻ ക്യാൻസർ വരെ സംഭവിക്കാം, ഓക്കെ. സോ ദാറ്റ് മച്ച് ഹാംഫുൾ ഇറ്റ് ഈസ്. സോ സി എഫ് സി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റഫ്രിജറേറ്റേഴ്സ്, ഓക്കെ. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കെമിക്കല് ബാക്കിൽ ഒരു തരം കെമിക്കലാണ്, ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ളത് ഒരു കെമിക്കലാണ്, ഓക്കെ. ഇത് തണുപ്പിക്കാനൊക്കെ ആയിട്ട് ഈ പമ്പ്സിലൂടെ ഒക്കെ ഒഴുകുന്ന ഈ ഫ്ലൂയിഡ് ഉണ്ട് ഈ റെഫ്രിജറേറ്ററിൽ, ഓക്കെ. അതിൻ്റെ ഓരോ പൈപ്പിലൂടെ പോകുന്നത്, അതിന് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അപ്പം ഇതിൽ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ട്, നല്ലോണം ഉണ്ട്, ഓക്കെ. ക്ലോറോ ഫ്ലൂറോ സോ തണുപ്പിക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ റെഫ്രിജറേറ്ററിൽ മാത്രമല്ല എ സി, ഓക്കെ, എ സിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്പ്രേസ് ഉണ്ടല്ലോ, ഇതുപോലെ സ്പ്രേയിലും ഈ കെമിക്കലിൻ്റെ കണ്ടന്റ് ഉണ്ട്, എയറോസോൾ സ്പ്രേ. സോ ഇതിൻ്റെ ഉപയോഗം നല്ലവണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷനൊക്കെ കാരണം ഇപ്പോൾ താങ്ക്ഫുള്ളി നമുക്ക് കുറച്ചും കൂടെ ലെസ് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സി എഫ് സിക്ക് പകരമായിട്ട്, ഓക്കെ. സോ എയർ പൊല്യൂട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ സി എഫ് സിയുടെ കാര്യം മറക്കരുത്. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് എന്താണ് സ്മോഗ്, വാട്ട് ഇസ് സ്മോഗ്. സ്മോഗ് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഫോഗ് എന്നറിയണം, ഓക്കെ. ഈ മഞ്ഞ് ഉണ്ടല്ലോ, ഈ കുറച്ച് താഴത്തോട്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്ന മഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ ഇതിനെ നമ്മൾ ഫോഗ് എന്ന് വിളിക്കും. സ്മോഗ് എന്ന് പറയുന്നത് ഈ ഫോഗും പ്ലസ് സ്മോക്ക് ഉണ്ടല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, ഒരു എയർ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള സ്മോക്ക്, മെയിൻ ആയിട്ട് സ്മോക്കാണ് ഈ സ്മോഗിൻ്റെ ഒപ്പം, ഐ മീൻ ഈ ഫോഗിൻ്റെ ഒപ്പം കലരുന്നത്, ഓക്കെ. സ്മോക്ക് പ്ലസ് കുറച്ച് ബാക്കിയുള്ള എന്താ പറയുക എയർ പൊല്യൂട്ടൻസ്, ഓക്കെ. ഈ സ്മോക്കിൽ കൂടുതലായിട്ടും ഉള്ളത് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ്, ഓക്കെ. നമ്മൾ കുറേ ഇത് പഠിച്ചല്ലോ, സൾഫർ ഓക്സൈഡ്സ്, നൈട്രജൻ്റെ ഓക്സൈഡ്സ്, ഇതൊക്കെയാണ് മെയിൻ എയർ പൊല്യൂട്ടൻസ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഈ സ്മോക്കിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണ്, നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണുള്ളത് പ്ലസ് കുറച്ച് അതർ
എയർ പൊല്യൂട്ടൻസും ഉണ്ട്. അതായത് ഡസ്റ്റ്, ടൈനി പാർട്ടിക്കിൾസ്, അതുപോലെ ഈ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതിൻ്റെ ഒക്കെ ചെറിയ ശതമാനമുണ്ട്. എന്നാലും സ്മോഗ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഇതിനെ നിങ്ങൾ വേർഡ്സിലേക്ക് ആക്കണം. ഓക്കെ, സ്മോഗ് ഇസ് ഈക്വൽ ടു ഫോഗ് പ്ലസ് എന്താണ്, സ്മോഗ് പ്ലസ് അതർ എയർ പൊല്യൂട്ടൻസ്. ഓക്കെ, വേർഡ്സിൽ പറയുകയാണെന്ന് വെച്ചാൽ സ്മോഗ് വിച്ച് കണ്ടെയ്ൻസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വിച്ച് കമ്പൈൻ വിത്ത് അതർ എയർ പൊല്യൂട്ടൻസ് ആൻഡ് ഫോഗ് ടു ഫോം സ്മോഗ്. ഓക്കെ, ഇനി ഈ എല്ലാ എയർ പൊല്യൂട്ടൻസിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് എന്ന് പറയുന്നത് മെയിൻലി റെസ്പിറേറ്ററിൻ്റെ ഇഷ്യൂസ് ആണ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുക. ഓക്കെ, അതായത് എന്താണ്, ചുമ, തുമ്മൽ, ആസ്മ, അല്ലേ, ആ രീതിയിലുള്ള കുറച്ച് ഡിസീസസിൻ്റെ പേര് നമുക്ക് ഇപ്പോൾ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കങ്ങനെ പറയാം. ഇനിയിപ്പോൾ സ്മോഗിൻ്റെ കേസ് പറയുകയാണ്, സ്മോഗ് ഉണ്ടാക്കുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ആസ്മ, കഫ്, വീസിങ് ഒക്കെ, അതുപോലെ ചുമ, ആസ്മ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. കാർബൺ മോണോക്സൈഡ് എന്തായിരുന്നു നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടായിരുന്നത്? യെസ്, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൽ ഓക്സിജൻ കലരണം അല്ലേ, പക്ഷേ കലരാൻ സമ്മതിക്കുന്നില്ല. ഒരു ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അവിടെ കുറയ്ക്കും കാർബൺ മോണോക്സൈഡ്. അതുപോലെ തന്നെ ഈ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഒക്കെ എന്താണ് നമ്മുടെ ലങ്സിനെ തന്നെ ഡാമേജ് ആക്കി കളയും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ഒരു ഇതും കൊണ്ട് മെയിനായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് വരുന്നത്. ഇനി ഒരു മെയിൻ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് മാർബിൾ ക്യാൻസർ. വാട്ട് ഇസ് മാർബിൾ ക്യാൻസർ? നമുക്കറിയാം താജ്മഹലിൻ്റെ കേസ് വളരെ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഈ താജ്മഹലിൻ്റെ ഈ മാർബിൾസ് ഉണ്ടല്ലോ, മാർബിൾസിൻ്റെ കൊണ്ട് മേഡപ്പ് ചെയ്ത ഒരു സംഭവമാണ്, ഒരു മോണിമെൻ്റ് ആണ് താജ്മഹൽ, വേൾഡ് ഫേമസ് അല്ലേ. അപ്പം അതിൻ്റെ മാർബിൾസിനെല്ലാം ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആസിഡ് ഡ്രെയിൻ കാരണം. ആ കൊറോഷൻ സംഭവിച്ചതിനെയാണ് നമ്മൾ മാർബിൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഇതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആസിഡ് ഡ്രെയിനിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് എടുത്തതിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിലും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എനിക്ക് തോന്നുന്നു അതിലും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്താ വെച്ചാൽ ഈ താജ്മഹലിൻ്റെ ചുറ്റിലുള്ള ഇൻഡസ്ട്രീസ് ഫാക്ടറീസിൽ നിന്നുമുള്ള സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഇവരാണ് മെയിൻ വില്ലന്മാർ കേട്ടോ. അപ്പോൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ഇത് പറയുന്നത് എന്താണ്, സൾഫറും നൈട്രജനും ഇതിൽ കണ്ടന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ നോൺ മെറ്റൽസ് ആണ് അല്ലേ. സോ ഈ നോൺ മെറ്റൽസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ ഉണ്ടാവും അല്ലേ. സോ ഈ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പഠിച്ചു, നോൺ മെറ്റലും ഒരു എന്താണ് വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്താൽ അവിടെ ആസിഡാണ് ഉണ്ടാവുക അല്ലേ. സോ ഇവിടെ എന്തൊക്കെ ആസിഡ്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഓഫ്കോഴ്സ് എന്താണ്, സൾഫർ ഡയോക്സൈഡ് വന്നിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു നോൺ മെറ്റൽ ആയിരുന്നു സൾഫർ അല്ലേ. അപ്പോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് തരം ആസിഡ് കിട്ടിയിട്ടുണ്ടാവും? സൾഫറിൻ്റെ ഒരു ആസിഡ് കിട്ടിയിട്ടുണ്ടാവും, ദാറ്റ് ഇസ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് വന്നിട്ട് ഇതുപോലെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത്, ദാറ്റ് ഇസ് വാട്ടർ വേപ്പേഴ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? നൈട്രിക് ആസിഡ്. ഓക്കെ, നൈട്രജൻ ആണ് അപ്പോൾ നൈട്രിക് ആസിഡ്. സോ ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുകയാണ്, ആ സമയത്ത് റെയിൻ വന്നതാണെങ്കിൽ ഈ റെയിനുമായിട്ട് ഈ ആസിഡിക് സംഭവം കലർന്ന് അത് ആസിഡ് ഡ്രെയിൻ ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ ദീസ് ആസിഡ് ഡ്രോപ്സ് ഇങ്ങനെ ഈ വാട്ടർ വേപ്പറുമായിട്ട് കലർന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതിലേക്ക് എന്ത് വരും, ഈ റെയിൻ വരുവാണെങ്കിൽ ആസിഡ് ഡ്രോപ്പ് ഡൗൺ വിത്ത് റെയിൻ മേക്കിംഗ് ദ റെയിൻ അസിഡിക്, ദിസ് ഇസ് കോൾഡ് ആസിഡ് ഡ്രെയിൻ. സോ ഈ ആസിഡ് ഡ്രെയിൻ ആണ് ഈ മാർബിൾസിനെയൊക്കെ കൊറോഷൻ്റെ വക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആസിഡ് ഡ്രെയിൻ കൊറോഡ്സ് എ മാർബിൾ ഓഫ് ദിസ് മോണിമെന്റ് ആൻഡ് ഈ ഫിനോമിനെയാണ് നമ്മൾ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർബിൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാർബിൾ ക്യാൻസർ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളതാണ് എയർ പൊല്യൂഷനെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. സോ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. എന്നാലും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, എന്താണെന്നും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും എയർ പൊല്യൂഷനും കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എസ്സേ ഒക്കെ ചോദിക്കും. സോ നിങ്ങൾ ഒരു ഗ്രീൻ ഹൗസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഇതിനകത്തുള്ള ഈ പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല ചൂട് ഉണ്ടാവണം. ഓക്കെ, ആ ചൂടിലാണ് ഇവർ നല്ല നന്നായിട്ട് വളരുന്നത്. അപ്പോൾ ഈ ചൂടിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഹൗസ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഈ ഗ്ലാസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, നല്ല ചൂടിനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കും. ഓക്കെ, ആൻഡ് ആ അബ്സോർബ് ചെയ്ത ആ ഹീറ്റ് പിന്നെ പുറത്തോട്ട് പോകുന്നില്ല ബിക്കോസ് ഓഫ് ദിസ് ഗ്ലാസ്. ഓക്കെ, അതാണ് ഗ്രീൻ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ ഹൗസിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്. സോ സിമിലർലി നമ്മുടെ എർത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത്
ഇടത്തിലോട്ട് ഇതുപോലെ നമ്മൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ചൂടും കാര്യങ്ങളും വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മുടെ എർത്തിലേക്ക് വരുന്ന സൺ റേസ് നമ്മുടെ എർത്ത് കുറച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബാക്കി കുറച്ച് സ്പേസിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകും. സോ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എർത്തിലുള്ള ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെയാണ് ഈ ഇതിനെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് നിങ്ങൾ ഈ ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ, അതിലെ ഗ്ലാസുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ എർത്തിൽ കാണിക്കുന്നത്. ഈ കാർബൺ ഡയോക്സൈഡാണ് ഈ ചൂടിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, എന്നിട്ട് കുറച്ച് അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തും പോകുന്നുണ്ട്. പക്ഷേ കാർബൺ ഡയോക്സൈഡിൻ്റെയും അതുപോലെ വേറെയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് ഇവിടെ കൂടുമ്പോൾ, എർത്തിൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഇത്രയും ചൂടിനെ അത് ഇവിടെ പിടിച്ചു തന്നെ നിർത്തും അല്ലേ. സോ ഈ ഇതിൻ്റെ ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ് ഈ കാർബൺ ഡയോക്സൈഡ്, അതുപോലെ വേറെ ഗ്യാസസ് ഉണ്ട് പറയാം. അപ്പം ഇത്രയും ഗ്യാസസിൻ്റെ അളവ് ഇവിടെ കൂടുന്തോറും നമ്മുടെ ഭൂമിയിലെ ഹീറ്റും കൂടി 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 വരികയാണ്. റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്, എന്നാലും കൂടുതലും ഹീറ്റിനെ ഇവിടെ പിടിച്ചു നിർത്തുക തന്നെയാണ്. സോ ദീസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ട്രാപ്പ് എന്ന് യൂസ് ചെയ്യാം വേർഡ്. ഓക്കെ, ട്രാപ്പ് ഹീറ്റ് റേഡിയേറ്റിംഗ് ഫ്രം ദ സൺ. സോ ഇങ്ങനെ ചൂട് കൂടുമ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ് പിന്നീടായി മാറും, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. നമ്മുടെ ഓവറോൾ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി 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 വരിക. ഓക്കെ, ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ഇസ് ഗ്രാജുവലി ഇൻക്രീസിങ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. സോ മെയിൻ ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ആണ്, അത് അല്ലാതെ മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ബാക്കിയുള്ള വാട്ടർ വേപ്പേഴ്സും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഗ്യാസസ് ഉണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്ന ഗ്യാസസ് ആണ് മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. നിങ്ങൾക്ക് ഓഡ് വൺ ഔട്ടൊക്കെ ചോദിക്കും, വേറെ ഏതെങ്കിലും ഗ്യാസുകൾ തന്നിട്ട് ഇതിലേതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത്രയും ഗ്യാസസിൻ്റെ പേര് മെയിനായിട്ട് പഠിച്ചു വെക്കുക, വാട്ടർ വേപ്പറും ഉണ്ട്. ഓക്കെ, ഇനി മെയിനായിട്ട് ഒരു പോയിന്റ് ഉള്ളത്, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ഇവിടെ കൂടാനായിട്ട് കാരണം ഡീഫോറസ്റ്റേഷനും ഒരു റീസൺ ആണ് അല്ലേ. നമ്മൾ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. ഡീഫോറസ്റ്റേഷൻ കാരണം എന്താണ്, കൂടുതലായിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോൾ എന്താണ്, ഈ മരങ്ങൾക്കൊക്കെ ആവശ്യം കാർബൺ ഡയോക്സൈഡ് ആണ്, ഫോട്ടോസിന്തസിസിനും ഒക്കെ മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, കാർബൺ ഡയോക്സൈഡ് ആണ്. അവർക്ക് വേണം, അവരത് എടുക്കും അല്ലേ, എന്നിട്ട് അവർ പുറത്തോട്ട് വിടുന്ന ഓക്സിജൻ നമ്മൾ എടുക്കുന്നു, നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ ഈ ട്രീസ് എടുക്കുന്നു, അങ്ങനെയാണ് അല്ലേ. സോ ഫ്യൂവർ ട്രീസ്, അതായത് കാടുകളും ട്രീസിനെയൊക്കെ വെട്ട് നശിപ്പിക്കുമ്പോൾ കുറവ് ട്രീസേ ഉള്ളൂ. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട ആൾക്കാരില്ല അല്ലേ, അതായത് ഈ ട്രീസ് ഒന്നും ഇല്ല. സോ വീണ്ടും കാർബൺ ഡയോക്സൈഡ് അവിടെ പെരുകി 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 അല്ലേ. സോ പ്ലാന്റ്സ് യൂട്ടിലൈസ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഫോർ ഫോട്ടോസിന്തസിസ് അല്ലേ, and which decreases the amount of carbon dioxide in the air. So plants endinana help cheyunnathu nammal point le parayanam. Okay, and ini deforestation sambhavichalo, fewer trees aayalo, deforestation leads to an increase in the amount of carbon dioxide. Okay, koodum alle carbon dioxide in the air, because the number of trees which consume carbon dioxide is reduced. സോ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഡീഫോറസ്റ്റേഷൻ ഒരു മെയിൻ റീസൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എയർ പൊല്യൂഷൻ എന്താണ്, എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, എയർ പൊല്യൂഷൻ കൊണ്ടുള്ള എഫക്റ്റുകൾ, നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, അതുകൂടാതെ തന്നെ ഈ മാർബിൾ ക്യാൻസർ, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലേ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ദിസ് എയർ പൊല്യൂഷൻ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡീഫോറസ്റ്റേഷനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞതല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ കൂടുതൽ ചെടികളെ വെച്ച് പിടിപ്പിക്കാം അല്ലേ. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ്. കൂടുതൽ ട്രീസും പ്ലാന്റ്സും ഒക്കെ ആകുമ്പോൾ ഈ താനേ തന്നെ ഈ കാർബൺ ഡയോക്സൈഡ് നാച്ചുറലി അങ്ങ് ഇല്ലാതായി പോയിക്കോളും, അത് അവർ യൂട്ടിലൈസ് ചെയ്തോളും. ഓക്കെ, plant more trees and nurture the ones present. Okay, nammal koodalayittu vechi pidipikka already illa plants ne okka nammal preserve cheyya. Pinne smoke um dust okka thanne nammal ee kuppagal okka undavole papers aanengilum dry leaves marathunu veena dry aayittulla ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഒക്കെ കത്തിച്ച് കളയും അല്ലേ, എല്ലാം കൂട്ടി കത്തിക്കുന്ന കണ്ടിട്ടില്ലേ. സോ ഇത്രയും ചെറിയ കാര്യങ്ങളും കൂടി എന്താണ് ഈ പൊല്യൂഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. സോ സ്റ്റോപ്പ് ബേണിംഗ് ഡ്രൈ ലീവ്സ്, പേപ്പർ, ഗാർബേജ് എക്സെട്ര. പേപ്പറൊക്കെ നമുക്ക് റീസൈക്ലിങ്ങിന് കൊടുക്കാം അല്ലേ. ഇതിലത്തെ മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള
കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, അതുപോലെ തന്നെ കോൾ ആൻഡ് പെട്രോളിയം. ഓക്കെ, കോൾ ആൻഡ് പെട്രോളിയം ചാപ്റ്ററിലൊക്കെ നമ്മൾ ഫോസിൽ ഫ്യൂൾസ്, അതായത് പെട്രോൾ ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത് ഈ ഫോസിൽ ഫ്യൂൾസ് ഒക്കെ എന്താ ഈ പെട്രോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അതിന് പകരം എന്ത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പേപ്പർ റീസൈക്കിൾ ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമുക്കൊരു കമ്പോസ്റ്റ് പോലെയൊക്കെ വീട്ടിലുണ്ടാക്കാം. ഓക്കെ, അത് ഡീകെ ആയി കഴിഞ്ഞാൽ, ദ്രവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചീഞ്ഞളിഞ്ഞ് ആ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിന് വളമായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, ബയോഗ്യാസ് ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വീട്ടിൽ കുക്കിംഗ് ഗ്യാസിന് പകരം ബയോഗ്യാസ് യൂസ് ചെയ്യാം. സോ ഗ്രോ കമ്പോസ്റ്റ് ഫ്രം ഹോം വേസ്റ്റ്. അതുപോലെ തന്നെ ഈ പെട്രോളിലും ഡീസലിലൊക്കെ ലെഡ്, ലെഡ് എന്ന് പറയുന്നത് ഒരു ഒരു കെമിക്കലാണ്, അതൊരു മെറ്റലാണ്. ഓക്കെ, ഇതിൻ്റെ മിക്സ്ചർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ലെഡ് കലർന്ന പെട്രോൾ ആകുമ്പോൾ കൂടുതൽ പൊല്യൂഷനും ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വളരെ പ്രോബ്ലം ഉള്ളതാണ്. ഓക്കെ, നമ്മുടെ കിഡ്നി ബ്രെയിനൊക്കെ ഈ ലെഡിൻ്റെ റിലീസ് നമ്മളെ ബാധിക്കുന്നുണ്ട് ഒരുപാട്. സോ ഈ മെയിനായിട്ട് ഈ താജ്മഹലിൻ്റെ ഏരിയയിലുള്ള വെഹിക്കിൾസും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവർ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് അൺലെഡഡ് പെട്രോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലെഡ് ഇല്ലാത്ത പെട്രോളിന്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ പോയിന്റ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽ നമ്മൾ പഠിച്ചതാണ് ക്ലീനർ ഫ്യൂൾ ആയിട്ടുള്ള CNG അല്ലേ. സോ സ്വിച്ച് ടു ഫ്യൂൾസ് ലൈക്ക് CNG ആൻഡ് അൺലെഡഡ് പെട്രോൾ. ഇതേ സെയിം കാര്യം തന്നെ പറയുന്നത് സ്വിച്ച് ഓവർ ടു ആൾട്ടർനേറ്റീവ് ഫ്യൂൾസ്. ഓക്കെ, ഫോസിൽ ഫ്യൂൾസിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ്, പകരമായിട്ട് ഉപയോഗിക്കുന്നതിന് ആൾട്ടർനേറ്റീവ് പറയില്ല, ആൾട്ടർനേറ്റീവ് ഫ്യൂൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂൾസ് ലൈക്ക് സോളാർ എനർജി നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. നമുക്കറിയാം സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഈ സണ്ണിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹൈഡ്രോ പവർ വാട്ടർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആൾട്ടർനേറ്റീവ് ഫ്യൂൾസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്വിറ്റ് സ്മോക്കിംഗ് അല്ലേ, നമ്മൾ ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നതും അതും എയർ പൊല്യൂഷൻ തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മുടേതായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ ഇതുപോലത്തെ പോയിന്റ്സും നമുക്ക് ആഡ് അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യാം, കുറച്ച് സ്മാൾ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ബൈസിക്കിളിനെ യൂസ് ചെയ്യാം അല്ലേ. എല്ലാത്തിനും ഈ കാറും സ്കൂട്ടറും ബൈക്കും ഒന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ കോൾ ആൻഡ് പെട്രോളിയത്തിൽ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററും ആണത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനങ്ങളുടെ ഒക്കെ യൂസിങ്ങും കുറച്ച് കുറയ്ക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. ദാറ്റ്സ് ഓൾ അബൌട്ട് എയർ പൊല്യൂഷൻ. നൗ വാട്ട് ഇസ് വാട്ടർ പൊല്യൂഷൻ? സോ വാട്ടർ പൊല്യൂഷൻ പറയുമ്പോൾ എന്താണ്, കണ്ടാമിനേഷൻ തന്നെയാണ് അവിടെ അല്ലേ. നമ്മൾ എയർ പൊല്യൂഷനും കണ്ടാമിനേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് ഇവിടെയും അത് തന്നെ മലിനമാകുക. ഓക്കെ, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബൈ ദ അഡീഷൻ ഓഫ് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് അതിലേട്ട് ഹാംഫുൾ സബ്സ്റ്റൻസസ് ടു വാട്ടർ. ഓക്കെ, വിച്ച് സ്പോയിൽസ് ഇറ്റ് ഇറ്റ്സ് ക്വാളിറ്റി. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി മാറുന്നു. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കെമിക്കൽസോ അതുപോലെ മറ്റുള്ള മെറ്റീരിയൽസ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. ആൻഡ് ചേഞ്ച് ഇറ്റ് സ്മെല്ലിന് മാറ്റം വരുന്നു. ആൻഡ് കളർ, ഓക്കെ, കളറിനും മാറ്റങ്ങൾ വരുന്നു. സോ ഇതെല്ലാം എന്താണ്, ഇതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് വാട്ടർ പൊല്യൂട്ടൻസ്? എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ ഈ വാട്ടറിനെ എന്താണോ പൊല്യൂട്ട് ആക്കുന്നത്, എന്തൊക്കെ സബ്സ്റ്റൻസ് ആണോ പൊല്യൂട്ട് ആക്കുന്നത്, അതാണ് വാട്ടർ പൊല്യൂട്ടൻസ് അല്ലേ. ദ സബ്സ്റ്റൻസസ് ദാറ്റ് പൊല്യൂട്ട് വാട്ടർ ആർ കോൾഡ് വാട്ടർ പൊല്യൂട്ടൻസ്. ഇനി എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂട്ടൻസ്? എക്സാമ്പിൾ സീവേജ്, ഗാർബേജ്. സീവേജ് എന്ന് വെച്ചാൽ എന്താണ്, അത് വെള്ളം തന്നെയാണ്, പക്ഷെ എന്താണ് വളരെ അഴുക്കായിട്ട് മലിനമായ ജലമാണ്. ഓക്കെ, ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുള്ള വാട്ടേഴ്സും അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളിൻ്റെ മൊത്തത്തിൽ മുനിസിപ്പാലിറ്റി കൂടെ ഒക്കെ പോകുന്ന മുനിസിപ്പൽ വേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഡൊമസ്റ്റിക് വേസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് സീവേജ് അല്ലേ. അപ്പം അങ്ങനെയുള്ളത് ഓക്കെ, അതൊക്കെ ഈ വെള്ളത്തിലോട്ട് അങ്ങനെ ഒഴുക്കി വിടുക. ഓക്കെ, സോ അപ്പോൾ വേസ്റ്റ് നമ്മളെന്താവും പൊല്യൂട്ടൻ്റ് ആയത്. ഓക്കെ, അതുപോലെ തന്നെ സീവേജ് പറഞ്ഞ പോലെ ഗാർബേജ്, ഗാർബേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ ന്യൂസ് പേപ്പറുകളാകും, സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ന്യൂസ് പേപ്പറോ അതുപോലെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ വല്ല ഫർണിച്ചേഴ്സ്, ബ്രോക്കൺ ഫർണിച്ചേഴ്സ്. ഓക്കെ, അതുപോലെ ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഈ വെള്ളത്തിലോട്ട് കൊണ്ടിട്ടിട്ട് കഴിഞ്ഞാൽ അത് ഗാർബേജ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സോളിഡും ഉണ്ട്, ഗാർബേജിൽ ലിക്വിഡും ഉണ്ട്. ഇപ്പം നമ്മൾ ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതൊക്കെ ഇതിൽ പെടും. ഓക്കെ, ഡിറ്റർജൻസ് അതുപോലെ നമ്മൾ പലതും ഓരോ ലിക്വിഡ് ഫോംസിലൊക്കെ ഡിറ്റർജൻസ് കിട്ടുമല്ലോ, അത് അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഫാക്ടറീസിൽ യൂസ് ചെയ്യുന്നത് അവിടെ നിന്നുള്ള വേസ്റ്റുകളൊക്കെ വരുന്ന ഒക്കെ ഗാർബേജിൽ പെടും കേട്ടോ. സോ ദാ ഇതെല്ലാം ഇവരെ എന്താണ് ഡയറക്റ്റ് ചുറ്റിലുള്ള ലേക്സ് റിവേഴ്സ് ഇതിലോട്ടൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്. സീവേജ് ആൻഡ് ഗാർബേജ് അഗ്രികൾച്ചറൽ കെമിക്കൽസ്. നമുക്ക് കെമിക്കലും പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ ഈ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട് പാടത്തും ഒക്കെ അല്ലേ.
അപ്പം അതുമെല്ലാം ഈ വാഷ്ഡ് അവേ ഇൻ ടു ദിസ് റിവേഴ്സ് ആൻഡ് ഫാക്ടറി വേസ്റ്റുകൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ അഗ്രികൾച്ചറൽ കെമിക്കൽസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫാക്ടറീസിനും ഇൻഡസ്ട്രീസിനും ഒക്കെ നല്ല ടോക്സിക് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നം നല്ല വിഷാംശമുള്ള കെമിക്കൽസും ഒക്കെ വാട്ടറിലോ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിൽട്ട് സിൽട്ട് എന്ന് വെച്ചാൽ ഒരു മണ്ണ് തന്നെയാണ്, ക്ലേ പോലത്തെ ഒക്കെ ഒരു മണ്ണ്. അത് ഈ വാട്ടറുമായിട്ട് ഒഴുകുന്ന വാട്ടറിൽ കലർന്ന് എന്താ പറയുക, മെയിനായിട്ട് ഈ അക്വേറ്റിക് അനിമൽസിനൊക്കെയാണ് അത് പ്രശ്നങ്ങൾ വരുന്നത് അതിൽ. അപ്പം സിൽട്ടും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് വാട്ടറിൽ മണ്ണ് കലരുമ്പോൾ ഓഫ്കോഴ്സ് അതെന്താണ് മലിനമാകുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ ഈ ഈ അക്വേറ്റിക് അനിമൽസിന് മൂവ് അതിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യാനും ഇതിങ്ങനെ സെഡിമെൻസ് ആയിട്ട് ഇങ്ങനെ കുന്നുകൂടി മണ്ണാവും ഈ വാട്ടറിൽ. ഓക്കെ, സോ ഹൗ ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ ഈ പൊല്യൂട്ടൻസ് ഒക്കെ തന്നെ മിക്സ് ആയിട്ടാണ് വാട്ടർ പൊല്യൂട്ട് ആവുന്നത് അല്ലേ. സോ ഇതിൽ മെയിൻ കാര്യമാണ് നമ്മുടെ ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗ എന്നുള്ളൊരു നദി നമുക്കറിയാം, വേൾഡ് ഫേമസ് ആണ് ഗംഗ അല്ലേ. സോ ഈ റിവറിന്റെ അവസ്ഥ വളരെ മോശമാണ്. സോ ഇതിന്റെ ഈ ഗംഗയ്ക്ക് ചുറ്റിലും താമസിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുന്നത് അവിടെ, ബാത്തിങ്, ഓക്കെ, ആ വെള്ളത്തിൽ കുളിക്കല്, അതുപോലെ തന്നെ നനയ്ക്കല്, വാഷിംഗ് ക്ലോത്തസ്, എന്തിനാ പറയുന്നത്, ഡിഫിക്കേറ്റിംഗ്. ഓക്കെ, നമ്മൾ യൂറിനും അതുപോലെ തന്നെ വേറെ സംഭവം യൂറിൻ പോലെ തന്നെ വരുന്നത്, ഓക്കെ, ആ ഡിഫിക്കേഷൻ വരെ എന്താ ചെയ്യുക, അതിലോട്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഗാർബേജ്, സീവേജ്, അതുപോലെ തന്നെ നോൺ ബയോഡിഗ്രേബിൾ ആയിട്ടുള്ള, അതായത് മണ്ണിൽ അലിയാത്ത സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്, പോളിത്തീൻ ബാഗ്സ്, അതൊന്നും ഈ മണ്ണിൽ അലിഞ്ഞു ചേരില്ല അല്ലേ. ഇപ്പം നമ്മൾ വല്ല ഫുഡ് വേസ്റ്റോ ഒക്കെ തന്നെയാണെങ്കിൽ കൂടി മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ്, അതൊക്കെ ഡീകേ ആയി പോയിക്കോളും. പക്ഷേ ഈ പോളിത്തീന്, പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊന്നും ബയോഡിഗ്രേഡബിൾ അല്ല, അത് നോൺ ബയോഡിഗ്രേഡബിൾ ാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇടുക. ഇൻഡസ്ട്രീസിൽ നിന്നുള്ള, ഫാക്ടറീസിൽ നിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ വേസ്റ്റ് എല്ലാം ഡിസ്ചാർജ് ചെയ്യുന്നത് ഗംഗയിലേക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, ഡിറ്റർജന്റ്. ഇനി വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത്? പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെ തന്നെ നമ്മളടങ്ങുന്ന അനിമൽസ്, അക്വാട്ടിക് അനിമൽസ്, അതിനൊക്കെ തന്നെ ത്രെട്ടാണ് അല്ലെ. കെമിക്കൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ എന്താണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് എന്നുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, ആർസെനിക്, ഫ്ലൂറൈഡ്സ് പോലുള്ള കെമിക്കൽസ്, സോ ഇവിടുന്നൊക്കെയുള്ള കെമിക്കൽസ്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ എന്താണ് ഈ റിവേഴ്സിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്താണ് നമ്മുടെ പ്ലാന്റ്സ്, അനിമൽ ലൈഫ്, അതുപോലെ തന്നെ വെള്ളത്തിലുള്ള അക്വാറ്റിക് ലൈഫ് എല്ലാത്തിനും ത്രെട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കെമിക്കൽസ് മണ്ണിലേക്ക് വീഴുമ്പോൾ എന്താണ്, മണ്ണിലോട്ടും നമ്മൾ ഒഴുക്കി വിടുന്നുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് അവിടുത്തെ, ഇപ്പം മുമ്പൊക്കെ മണ്ണിര എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഞാനൊക്കെ എത്രയോ കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കളൊന്നും മണ്ണിര പറഞ്ഞാൽ അവർക്ക് എന്താണെന്നേ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വേംസ് ഒന്നും വളരെ വംശനാശം പോലെ സംഭവിച്ചിരിക്കുകയാണ്. സോയിൽ ഈസ് ഓൾസോ എഫക്റ്റഡ് ബൈ ഇംപ്യൂർ വാട്ടർ കോസിങ് ചേഞ്ചസ് ഇൻ ദ അസിഡിറ്റി, ഗ്രോത്ത് ഓഫ് വേംസ് എക്സെട്ര ഇൻ ദ സോയിൽ. ഓക്കെ, സോ മണ്ണ് ഇതുപോലെ മലിനമാകുന്നതിനോടൊപ്പം തന്നെ ഈ കെമിക്കൽസ് എല്ലാം നമുക്കറിയാം, വെള്ളം മേലെ ഉണ്ടെങ്കിൽ അത് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ, സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട്. അപ്പൊ താഴെ എന്തുണ്ട് നമുക്ക്, ഗ്രൗണ്ട് വാട്ടർ ഉണ്ട് അല്ലേ. സോ ഗ്രൗണ്ട് വാട്ടറും അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ കണ്ടാമിനേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എസ്സേസ് ചോദിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഓരോ പോയിന്റ്സും പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് വാട്ടർ പൊല്യൂഷൻ, എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂട്ടൻസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് വാട്ടർ പൊല്യൂട്ട് ആവുന്നത്, എങ്ങനെയാണ് ഈ ബാത്തിങ്, അതുപോലെ ഈ കെമിക്കൽസ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഹാംഫുൾ ഇഫക്ട്സ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോയിലിന് പ്രശ്നങ്ങൾ വരുന്നു, സോയിലിന് ഒരു അസിഡിറ്റി ഉണ്ട്, ബേസിക് സോയിലാണ് നമ്മുടെ ചെടികൾക്കൊക്കെ വളരാൻ നല്ലത്, അപ്പോൾ അത് അസിഡിക് ആയിട്ട് മാറുന്നു, വേംസ് ഒന്നും ഗ്രോ, ഇപ്പൊ മുമ്പത്തെ വേംസിലൊന്നും കാണാനേ കിട്ടുന്നില്ല അല്ലേ. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ കേടുവരുന്നു. അതുപോലെ തന്നെ ഈ സീവേജും ഗാർബേജും സീവേജും ഒക്കെ ഈ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഒഴുക്കി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിലൊക്കെ ബാക്ടീരിയ ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, ഫംഗി ഉണ്ടാകും, പാരസൈറ്റ്സ് ഉണ്ടാകും, അതെല്ലാം നമുക്ക് ഒരുപാട് കോളറ ടൈഫോയിഡ് ജോയിൻ്റ് എന്നുള്ള അസുഖങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ഡിഫിക്കേറ്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ യൂറിനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പാസ് ചെയ്യുമ്പോൾ, അതുപോലെ ഈ മാടുകൾ ആടുകൾ എല്ലാത്തിനും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ അവരും ഇതുപോലത്തെ ഡിഫിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്, വാട്ടർ ആകെ ഇൻഫെക്ഷൻ കൊണ്ട് നിറയും നമ്മൾ അല്ലെ. സോ ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇറ്റ് ക്യാൻ കോസ് വേരിയസ് ഇൻഫെക്ഷൻസ്. സോ ടോട്ടലി പ്ലാന്റ്സിനും അനിമൽസിനും, അനിമൽസ് നമ്മളടങ്ങുന്ന അനിമൽസിനും എല്ലാവർക്കും ഇത് ടോക്സിക് ആണ്. ഇനി അക്വാട്ടിക് അനിമൽസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ വെരി
വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ പുഴകളിലൊക്കെ ഈ ആൽഗേനെ കണ്ടിട്ടില്ല, ഈ പച്ച കളറിൽ ഇങ്ങനെ പെട്ടെന്ന് അത് പടർന്ന് പിടിക്കും കേട്ടോ. സോ ഈ ആൽഗയ്ക്ക് ഒരു ന്യൂട്രിയൻസ് ആണ്, അവർക്ക് വളരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കെമിക്കൽസ്. അതിൻ്റെ എല്ലാം ന്യൂട്രിയൻസ്, ദീസ് ആക്ട് ആസ് ന്യൂട്രിയൻസ് ഫോർ ആൽഗേ ടു ഫ്ലറിഷ്. സോ ഈ ആൽഗകൾ ഈ വാട്ടറിൽ നമ്മുടെ അക്വാട്ടിക് അനിമൽസിന് ആവശ്യമുള്ള എല്ലാ ഓക്സിജനെയും യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ ആൽഗയാണ്. ഓക്കെ, സോ ഈ അക്വാട്ടിക് അനിമൽസിനൊന്നും ആവശ്യത്തിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നില്ല. സോ എന്താണ്, അവർ മരിച്ചു പോകും അല്ലേ. ദിസ് റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ ദ ഓക്സിജൻ ലെവൽ വിച്ച് മേ കിൽ അക്വാറ്റിക് ഓർഗാനിസം. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സസൈസിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ്റെ ഇഫക്ട്സ്, ഹാംഫുൾ ഇഫക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നുള്ളപ്പോൾ ഈ ആറ് പോയിന്റ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ പ്രത്യേകിച്ചും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എക്സസൈസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ എങ്ങനെയാണ് അക്വാട്ടിക് അനിമൽസ് ഒക്കെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അത് മരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സിക്സ്ത് പോയിന്റ് ആണ് അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. ഇനി എങ്ങനെ നമുക്ക് വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാം? ഫസ്റ്റ് വി ഹാവ് ടു സേവ് വാട്ടർ അല്ലേ. നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കപ്പ് ഓഫ് വാട്ടറിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ എത്ര വെള്ളം കളയുന്നുണ്ട് പൈപ്പ് തിരിപ്പിച്ച് അല്ലേ. ആൻഡ് വി ഷുഡ് ട്രൈ ടു റീസൈക്കിൾ ഇറ്റ് ആൻഡ് റീയൂസ് വാട്ടർ ആസ് മച്ച് ആസ് പോസിബിൾ. റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയ വെള്ളം ഉണ്ടാവും, വാഷിംഗ് ചെയ്ത വെള്ളങ്ങൾ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ പ്ലാന്റ്സിന് നനയ്ക്കാനായിട്ട് ഇനി വേറെ വെള്ളത്തിന് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, റീയൂസ് ചെയ്യാം. ഈ വെള്ളമൊക്കെ നമുക്ക് പ്ലാന്റ്സിന് യൂസ് ചെയ്യാം. ആ രീതിയിലൊക്കെ ഇൻഡിവിജ്വൽ ലെവലിൽ നിന്നും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ചെയ്യാം. അതുപോലെ ഈ അഗ്രികൾച്ചറിലൊക്കെ പെസ്റ്റിസൈഡ്സ്, വീഡിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇതിനൊക്കെ പകരം നമുക്ക് മാനുവേഴ്സ്, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള മാനുവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മണ്ണിനും മനുഷ്യനും ഒന്നും പ്രശ്നമില്ലാത്ത വളങ്ങളും കാര്യങ്ങളും തന്നെയാണ് മാനുവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേ നോ ടു പ്ലാസ്റ്റിക്, പോളിത്തീൻ എക്സെട്ര. ഇതിനൊക്കെ പകരം നമുക്ക് ആൾട്ടർനേറ്റീവ് വേസ് ഉണ്ട്. നമുക്ക് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ ഈ സീവേജ് പോലെയുള്ള ഇങ്ങനത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഇതുപോലത്തെ അഴുക്കുള്ള വെള്ളങ്ങളെ ശുദ്ധീകരിച്ച് വളരെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. സോ അങ്ങനത്തെ പ്ലാന്റുകൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും ഫാക്ടറീസ് ഉള്ള ഏരിയാസിലൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള ലോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പൊല്യൂട്ടഡ് വാട്ടർ ഒരിക്കലും ഡിസ്പോസ് ചെയ്യരുത്. പൊല്യൂട്ടഡ് വാട്ടർ ഉണ്ടാവും എന്തായാലും, അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ്സിലൂടെ ശുദ്ധീകരിച്ച ശേഷം ഡിസ്പോസ് ചെയ്യുക. ആക്ച്വലി ഗംഗ ആക്ഷൻ പ്ലാനിലൊക്കെ അതായിരുന്നു ലോസ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ് എടുത്തിരുന്നു. പക്ഷേ അതൊന്നും നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ലോസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഇത്രയും മെയിൻ പോയിന്റ്സ് എന്തായാലും ഈ ഒരു പോയിന്റിനകത്ത് വരണം. അതുപോലെ തന്നെ നിങ്ങൾക്കും ആഡ് ചെയ്യാം. ഓക്കെ, നൗ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, പോർട്ടബിൾ വാട്ടർ. എന്താണ് പോർട്ടബിൾ വാട്ടർ എന്ന് വെച്ചാൽ ഒന്നുമല്ല, നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളത്തിനെയാണ് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു വെള്ളം കിട്ടി നമുക്ക് കുടിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിന് കളറ് വെച്ചിട്ടോ ഒരു സ്മെല്ലും ഇല്ലെങ്കിലോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ വല്ല മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെ നമുക്ക് വെള്ളത്തിനെ പ്യൂരിഫൈ ചെയ്യാം? ഹൗ വാട്ടർ ക്യാൻ ബി മെയ്ഡ് സേഫ് ഫോർ ഡ്രിങ്കിങ്? രണ്ട് മൂന്ന് വേസ് ഉണ്ട്. സിമ്പിൾ മെത്തേഡ് ബോയിലിംഗ് തന്നെയാണ്. നല്ലവണ്ണം തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചാൽ അതിൽ ജേംസ് എല്ലാം അതിൽ പോവും അല്ലേ. രണ്ടാമത് ക്ലോറിനേഷൻ. നമുക്കറിയാം ബ്ലീച്ചിങ് പൗഡർ, ക്ലോറിൻ ടാബ്ലറ്റ്സ് ഇതെല്ലാം നമ്മൾ ഈ കിണറ്റിലൊക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നതും ഈ ജേംസിനെയും മൈക്രോ ഓർഗാനിസത്തിനെയും ഒക്കെ കൊല്ലും. പക്ഷെ ഓവർ ആവരുത്, അതിനൊക്കെ ഒരു അളവുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇസ് ഫിൽട്രേഷൻ. നമ്മുടെ വീട്ടിലൊക്കെ ഫിൽട്ടേർഡ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറലായിട്ടും ചെയ്യാം ഫിൽട്രേഷൻ. ഒരു പ്ലാസ്റ്റിക് ബോട്ടിനെ നമുക്ക് രണ്ടാക്കിയിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ചു വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഫൈൻ ആയിട്ടൊരു ക്ലോത്ത് വെക്കാം. അതിൻ്റെ മേലെ കോട്ടൻ്റെ ഒരു ലെയർ വെക്കണം. അതിനും മേലെ നമുക്കൊരു സാൻഡിൻ്റെ ഒരു ലെയർ വെക്കണം. പിന്നെ കുറച്ച് കല്ലുകൾ, അതായത് ഗ്രേവൽസ്, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ലെയർ. സോ ഇത്തരത്തിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറിനെയാണ് കിട്ടുന്നത്. സോ ഫിൽട്രേഷൻ ഇസ് എ ഫിസിക്കൽ മെത്തേഡ് ഓഫ് റിമൂവിങ് ഇംപ്യൂരിറ്റി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ചാപ്റ്റർ 17 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.